കച്ചവടം പൊട്ടിയ പോട്ടായി പോയി അമ്മായി പൊന്നമ്മായി പരിമോന്റെ പൊന്നമ്മായി കച്ചവടം പൊട്ടിയ പോട്ടായി പോയി. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഓ, രാവിലെ തരമ്പ് ചൂടാല്ലേ. നമുക്ക് നമ്മുടെ ഫ്രാങ്ക്ലിന്റെ ഗാരേജിൽ അങ്ങനെ പോയി നോക്കാം. ഇന്ന് കൊറേ പരിപാടികൾ ഉണ്ടെന്നാ നമ്മുടെ ഫ്രാങ്ക്ലിൻ ബോയ് നമ്മളടുത്ത് പറഞ്ഞത്. എടാ, നമ്മുടെ ഇവിടെ വണ്ടികളൊക്കെ ഇവിടെ പോയി, ഇവിടെ ഉണ്ടായി ഫുള്ള് വണ്ടികളൊക്കെ ഇവിടെ പോയി. ഫ്രാങ്ക്ലിൻ ബോയ് അല്ലേ അവിടെ നിൽക്കുന്നത്? ചോദിച്ചു നോക്കട്ടെ പോയിട്ട്. ഇവിടെ വണ്ടികളൊക്കെ മോശനം പോയാ? ഫ്രാങ്ക്ലിൻ ബോയ് ഇവിടെ എന്ത് ചെയ്യാണ്? എടാ, ഞാൻ നമ്മുടെ സിറ്റി മൊത്തം നോക്കിക്കൊണ്ടിരിക്കാടാ. ഫ്രാങ്ക്ലിൻ ബോയ് നമ്മുടെ ഗാരേജിലെ വണ്ടികളൊക്കെ എവിടെ? എടാ, അത് നമ്മള് മൊത്തം നമ്മള് ക്ലീൻ ആക്കാൻ കൊടുത്തേക്കാണ്. വണ്ടിയുടെ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ ക്ലീൻ ആക്കാൻ വേണ്ടി കൊടുത്തേക്കാണ്. അത് ശരി, ഞാൻ പേടിച്ചു പോയി. ഞാൻ വിചാരിച്ചു വല്ല കള്ളന്മാരങ്ങനെ വന്ന് മോഷ്ടിച്ചോണ്ടോയിന്ന്. ഏയ് ഇല്ലടാ, അതൊന്നും നീ പേടിക്കണ്ട. വണ്ടിയൊക്കെ നമുക്ക് നാളെ എത്തും. വണ്ടി എല്ലാം സർവീസും കഴിഞ്ഞിട്ട് എടാ നീ പോവല്ലോ. നമുക്ക് ഒരു സ്ഥലം വരെ പോവാനുണ്ട്. അതാ, അത് ഒരു സൂ വന്നിട്ടുണ്ട് സിറ്റിയില്. സൂ അല്ല, നമുക്കൊരു സൂ നമ്മള് ചെറുതായിട്ട് പണിത് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ സൂ. അപ്പൊ അവിടെ ഒന്ന് പോണം. പിന്നെ നമുക്കൊരു വണ്ടി മേടിക്കാനുണ്ട്. അത് നമുക്ക് ഈ മൃഗങ്ങളൊക്കെ കൊണ്ടുവരണ്ട സൂവിലോട്ട്. അപ്പൊ അതിനു വേണ്ടി സ്വന്തമായിട്ടൊരു വണ്ടി മേടിക്കാനുണ്ട്. പിന്നെ നമ്മള് ഒരു ഫാം ഉണ്ട്, ചെറിയൊരു സൂ ഫാം ആണത്. നമ്മളെ സാൻഡിയില് നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട്. ഒരു അടിപൊളി സ്ഥലമാണ്. നിനക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നത്. എടാ, നീ പിഞ്ചാനെ ഫോം വിളിച്ചായിരുന്നാ? പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മള് ഫ്രാങ്ക്ലിൻ ആയിട്ടാണ് വന്നേക്കണത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ചാണ്ടല്ലോ ഗൈസ്, ഒരു കീടിലെ വീഡിയോ ആണ്. നിങ്ങൾ എന്തായാലും മസ്റ്റ് ആയിട്ട് അവസാനം വരെ ഇന്ന് കാണാം. ഓക്കെ, നമ്മുടെ ജി ടി എഫ് ഐന്റെ വെബ് സീരീസിൽ ഒട്ടും കളയാൻ പറ്റാത്തൊരു എപ്പിസോഡാണ്. ഇനി നമ്മൾ തുടങ്ങാൻ പോണത്. അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു അടിപൊളി സൂ അങ്ങോട്ട് തുടങ്ങാൻ പോണു. സ്വന്തമായിട്ട് അത് ഫ്രാങ്ക്ലിൻ. സാധാരണ നമ്മൾ ഓരോരോ സാധനങ്ങൾ മേടിക്കല്ലേ ചെയ്യാറ്, ഇത് ഫ്രാങ്ക്ലിൻ സ്വന്തമായിട്ടാണ് ഉണ്ടാക്കേണ്ടത്. സോ ഫ്രാങ്ക്ലിൻ കിട്ടുന്ന ക്യാഷ് കൊണ്ട് ഫ്രാങ്ക്ലിൻ സ്വന്തമായിട്ട് സൂവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. ഇപ്പൊ ചെറിയൊരു സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ പാർക്കിങ്ങും നമ്മുടെ സൂവിന്റെ എൻട്രൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അതുമാതിരി തന്നെ നമുക്ക് എന്തായാലും ഒരു വണ്ടി, ഒരു പിക്കപ്പ് വണ്ടി എടുക്കണം. മൃഗങ്ങളെ കൊണ്ടുപോണ വണ്ടിയില്ലേ, അങ്ങനത്തെ ഒരു വണ്ടി എടുക്കണം സിമിയോന്റെ അടുത്ത് പോയിട്ട്. ഞാനാണെങ്കിൽ ഇന്നലെ രാത്രി വിളിച്ച് പറഞ്ഞായിരുന്നു സിമിയോണെ ഇങ്ങനെ വണ്ടിയൊക്കെ സെറ്റ് ആക്കി വെക്കുക. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ് നീ ഡീലർഷിപ്പിന്റെ മുമ്പിലോട്ട് പോയാൽ മതി, വണ്ടി അവിടെ നമ്മൾ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. നിനക്ക് ഇഷ്ടമുള്ള വണ്ടി ഏതാന്ന് വെച്ചാൽ നീ അത് എടുത്തുകൊണ്ടോക്കോ, പൈസ നീ തന്നാ മതി നമ്മുടെ അടുത്ത് പറഞ്ഞായിരുന്നു. അപ്പൊ നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് വണ്ടി എടുക്കണം. ഓക്കെ, ഷിൻജാൻ അപ്പൊ നീ അവിടെ നിൽക്കുന്നുണ്ട് പോവാനായിട്ട്. പിന്നെ അതുമാതിരി തന്നെ നമുക്കൊരു സാൻഡിയിൽ ഒരു അടിപൊളി ചെറിയൊരു സൂ മാതിരി ഫാമും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ ഭാഗത്ത് എവിടെയായിട്ടാണ് ഉള്ളത്, നമുക്ക് എന്തായാലും അവിടേക്കും പോകണം. അവിടെ നിന്ന് കുറച്ച് മൃഗങ്ങള് വില കുറവിന് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ചൂടൊക്കെ ആയിരുന്നു, അവർക്ക് നോക്കാൻ വയ്യാന്ന്. പൈസയും കാര്യങ്ങളൊന്നും അവരുടെ കയ്യിലില്ല. അവർ ചെറിയ ഫാം ടൈപ്പ് സൂ അല്ലേ. അപ്പൊ നമ്മൾ എന്തായാലും മേടിക്കാൻ പോകണം. അവിടെ അടിപൊളി ആനിമൽസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും മേടിക്കാൻ പോകണം. ഓക്കെ ഗൈസ്, അപ്പൊ അതുമാതിരി തന്നെ ഇതിന്റെ പാർട്ട് ടൂല് നമ്മള് സിറ്റിയിലില്ലാത്ത അത് പുറത്തുനിന്ന് പുറം രാജ്യങ്ങളിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്തിട്ട് കുറച്ച് അനിമൽസിനെ കൊണ്ടുവരുന്നുണ്ട്. മറ്റേ ഐസേജിയത്ത പുലീനേയും അതുമാതിരി തന്നെ വില്യ കൊമ്പനാനേനേയും പിന്നെ മരുഭൂമിയിൽ നിന്ന് ഒട്ടകത്തിനെ പിടിച്ചുകൊണ്ടിരുന്നുണ്ട്. അതുമാതിരി കുറെ കുറെ പുതിയ പുതിയ ആനിമൽസും കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും കൊണ്ടുവരുന്നുണ്ട് ഇതിന്റെ പാർട്ട് ടൂല്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, പാർട്ട് ടു കാണാൻ നിങ്ങൾ എന്ത് ചെയ്യാ, ഇപ്പോഴത്തെ തന്നെ വീഡിയോ ലൈക്കും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് കമന്റ് ചെയ്യുക പാർട്ട് ടു ഒന്ന്. നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നു. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും ഇതിപ്പോ പാർട്ട് വൺ ആയിരിക്കും, പാർട്ട് ടു ആയിട്ട് നമ്മൾ ഇറക്കാം. അപ്പൊ നമുക്ക് എന്തായാലും ഇപ്പൊ നേരെ നമ്മൾ എന്തായാലും സിമിയോന്റെ അടുത്തോട്ടാണ് പോകണത്. അവിടെ ഷിൻജാൻ എന്ത് റെഡിയായാ? ആ ഓക്കെ ഓക്കെ ഓക്കെ, ബാ വണ്ടി കയറി ഷിൻജാനെ അങ്ങോട്ട് വന്നിട്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഷിൻജാനെ സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ ഇട്ടായിരുന്നാ?
എന്തിനാണ് അവിടെ ജീവിച്ച് പോട്ടെ, പാവം പാവം ജീവിച്ച് പോട്ടെ അവനൊക്കെ. പറഞ്ഞോണ്ട് നീ എന്ത് ചെയ്യും? എടാ പോടാ, അവനെ കൊന്നിട്ട് പണി ഞാൻ ജോലി ജയിലിലോട്ട് പോവാനായിട്ട്. അല്ലടാ അപ്പൊ നമുക്ക് എന്തായാലും നേരെ സിമിയോന്റെ അടുത്തോട്ട് പോവാം. എന്തായാലും നിങ്ങൾ നമ്പർ പ്ലേറ്റ് ശ്രദ്ധിച്ചെന്ന് വിചാരിക്കുന്നു. ആർ സി ടോക്ക് അതെന്താ സംഭവം എന്ന് വെച്ചാല് നമ്മളെല്ലാ വീഡിയോയിലും പറയാറുണ്ട് നല്ല അടിപൊളി കണ്ടന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ നമ്മളെ അടുത്ത് പറഞ്ഞു തന്നുകഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യും, നല്ല കണ്ടന്റ് ഇട്ട ആളുടെ പേര് നമ്മുടെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റിൽ കൊടുക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പൊ അതുമാതിരി തന്നെ നല്ലൊരു അടിപൊളി കണ്ടന്റും കാര്യങ്ങളൊക്കെ നമ്മൾ ആർ സി ടോക്ക് എന്ന് പറഞ്ഞ ബ്രോ കണ്ടന്റ് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രോ ഫണ്ണി വീഡിയോസ് ഒക്കെ മാറ്റി ഒരു ഫൈറ്റ് സീരീസ് ഇറക്കാൻ പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ എന്തായാലും ഫൈറ്റ് സീരീസും സംഭവങ്ങളൊക്കെ എന്തായാലും ഇറക്കണതായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങളുടെ പേര് നമ്മൾ നമ്പർ പ്ലേറ്റിൽ കൊടുക്കണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് കമന്റ് ബോക്സിൽ ഒരു ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിന്റെ. അപ്പൊ എല്ലാവരും എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ നല്ല അടിപൊളി കണ്ടന്റും കാര്യങ്ങളൊക്കെ മെസ്സേജ് അയക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ അയക്കുന്ന എല്ലാ മെസ്സേജിനും നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ റിപ്ലൈ ഇടേണ്ടതായിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ട് നേരെ അങ്ങോട്ട് മെസ്സേജ് അയക്കുക നിങ്ങളുടെ പേരും നമ്മൾ എന്തെങ്കിലും അടുത്ത നമ്പർ പ്ലേറ്റ് നമ്മൾ കൊടുക്കണതായിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാവരും ഇപ്പോൾ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാം. അപ്പൊ എന്തായാലും നമുക്ക് നേരെ സിമിയോന്റെ അടുത്തോട്ട് പോവാം. എടാ അതിന് നിനക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ടോ? എടാ ഇൻസ്റ്റാഗ്രാം എന്താ ചെയ്യണ വെച്ചാല് നമ്മള് ഗെയിം ഒക്കെ ഡൗൺലോഡ് ചെയ്യണ മാതിരി ഇൻസ്റ്റാഗ്രാം അങ്ങോട്ട് ഡൗൺലോഡ് ചെയ്യാ, ഒരു അക്കൗണ്ട് അങ്ങോട്ട് ഉണ്ടാക്കുക, നമ്മുടെ ആദ്യത്തെ ലിങ്ക് അങ്ങോട്ട് എന്ത് ചെയ്യാ നെക്കിട്ട് നേരെ നമ്മുടെ പ്രൊഫൈലിലോട്ട് വരും. ജസ്റ്റ് ഫോളോ ചെയ്യാ, അവിടെ മെസ്സേജ് അയക്കുക, അത്ര ഉള്ളൂ. നമുക്ക് എന്തായാലും എടാ ഇവനെ എവിടെയാടാ വെച്ചേക്കണം, സാധാരണ അതാണോ, അതേതോ ബൈക്കാണല്ലോ, ഓ അതേതോ പുതിയ ഡെലിവറി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ നമ്മുടെ സിമിയോണ്. സാധാരണ ബാക്കിലാണല്ലോ നമ്മളെ വണ്ടികളൊക്കെ വെക്കാറ്, ഇപ്പ്രാവശ്യം മുമ്പിൽ കൊണ്ട് വെച്ചെന്ന് തോന്നുന്നുണ്ട്. എവിടെ? ഓ ഗൈസ്, മുമ്പിലുണ്ട് നമ്മളെ വണ്ടി. എന്റെ അളിയ, നമ്മളെ വണ്ടി എന്തായാലും ഇപ്പുറത്തിടാ. എടാ കൊറേ വണ്ടികൾ കൊണ്ട് വെച്ചിട്ടുണ്ടല്ലോ ഇവൻ. എടാ യേശിഞ്ചാനെ വാ 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 വാ. എടാ ഈ വണ്ടി, എടാ ഇത് നിങ്ങക്ക് ഏതാന്ന് മനസ്സിലായാ ശിഞ്ചാനെ വണ്ടി? ഇതോ മിനി അല്ലേ, ഇത് ഏത് കൊച്ചു കുട്ടികൾക്കാണ് ഫ്രാങ്കിൽ അറിയാത്തത്? ഞാനൊക്കെ സ്കൂളിൽ വിടുമ്പോ ഈ വണ്ടി കണ്ടല്ലോ. അതെന്ത് പറ്റി? ഇത് മറ്റേ കുട്ടികളെ പിടുത്തക്കാരെ വണ്ടിയാണ്. കുട്ടികളെ പിടുത്തക്കാരെ വണ്ടിയാ ആളിയ? എടാ ഈ വണ്ടി എന്തായാലും പറ്റത്തില്ല, ഇതിലൊക്കെ മൃഗങ്ങളെ തന്നെ ചാടിപ്പോവും. എന്റെ മോനെ, എടാ ഇതിലൊക്കെ ഇട്ട് കഴിഞ്ഞുകഴിഞ്ഞാല് ശ്വാസം മുടിച്ചത്തുപോകും. ഇതൊക്കെ നമ്മള് മറ്റേ പച്ചക്കറി പിടിയൊക്കെ പച്ചക്കറി കൊണ്ടുപോകുന്നതും അതുമാതിരി റേഷൻ പിടിയൊക്കെ സാധനങ്ങളൊക്കെ മേടിച്ച് സ്റ്റോക്ക് ഇറക്കുന്ന വണ്ടി ഇല്ലേ, മറ്റേ കടല പരിപ്പ് സാധനങ്ങളൊക്കെ കൊണ്ടുപോണ വണ്ടിയാണിത് കടയിലോട്ട് എത്തിക്കുന്നത്. ഇതൊന്നും പറ്റത്തില്ല. ഓ എടാ ചിഞ്ചാൻ ഇങ്ങോട്ട് വേ, ഇങ്ങോട്ട് വാ, ഇതാണ് നമുക്ക് പറ്റിയ വണ്ടി. എടാ ഇതാവുമ്പോ എന്റെ അളി മൃഗങ്ങളെ ഇതിന്റെ ഉള്ളിലോട്ട് കെട്ടി കയറ്റിട്ട് നേരെ കയറങ്ങോട്ട് കെട്ടിട്ട് തന്നെ സെറ്റാണ്. അതാവുമ്പോ ലെഫ്റ്റിലോടും ചാടത്തില്ല, റൈറ്റിലോടും ചാടത്തില്ല. വണ്ടി കറ, ഇത് സെറ്റ്. ഇതപ്പ എന്തായാലും നമ്മള് ഈ സാധനം മേടിച്ച് ഇതിന് കഴിച്ച് 5 ലക്ഷം രൂപ എന്നാ നമ്മളടുത്ത് പറഞ്ഞത്. എടാ ചിഞ്ചാനെ ഫ്രഞ്ചിലാണ് ഇരിക്കണ സീറ്റ് ബെൽറ്റ് ഇട്ടോട്ടോ. വണ്ടി കൊള്ളാട്ടാ എന്റെ ആളിയ, ഈ വണ്ടി കാണുമ്പോ കോമഡിയിലെ വണ്ടി വിഷയം കേട്ടാ, എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ട വണ്ടി. എന്റെ മോനെ, എടാ ഇതിൽ നമുക്ക് മനുഷ്യന്മാരെ പിടിച്ചുകൊണ്ടായാലോ, ഇതില് ഇതിലൊക്കെ നമ്മള് മൃഗങ്ങളെ കൊണ്ടുപോകുമ്പോ അവസ്ഥ അലച്ചേക്കില്ല, ആനേനൊക്കെ ഇതിൽ കൊണ്ടുവന്ന അവസ്ഥ അലച്ചേക്കേ. ആനേനൊക്കെ ഇതിൽ കൊള്ളോടാ, ആനനെ നമ്മള് കുത്തി കയറ്റി ഒരു വിതാക്കൂല നമ്മള് ആനനെ, ഇല്ലെങ്കിൽ ആനനെ ഓടിച്ച് ഓടിച്ച് തടി കുറച്ചിട്ട് ആനനെ ഇതിൽ കയറ്റും നമ്മള്, അല്ലേ? അതൊക്കെ അത്ര ഉള്ളു നമ്മളെ ഫ്രാങ്ക്ലിനെ വെച്ചാ നീ എന്താന്ന് വിചാരിച്ചത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ പുതിയ സൂ വരുന്നില്ലേ അങ്ങോട്ട് പോവാടാ ശിഞ്ചാനെ. നമ്മുടെ സൂ അപ്പൊ ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട്. നമ്മുടെ സൂ ഈ ഭാഗത്തായിട്ടാണ്, നമ്മളൊരു കൊക്ക, അതായത് അങ്ങനത്തെ ഒരു റോഡ് സൈഡില് ഒരു കൊക്ക മാതിരിയുള്ള ഒരു സ്ഥലത്താണ് നമ്മള് പറമ്പൊക്കെ മേടിച്ചിട്ട് സെറ്റ് ആക്കിയേക്കുന്നത്. ഗൈസ് അങ്ങനെ നമ്മള് ഫൈനലി എത്തിയിട്ടുണ്ട്. നമ്മൾ ഇതിവിടെ ആണ്
വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലം. ഇത് മൊത്തം ഫ്രാങ്ക്ലി പണിത് കേട്ടോ, സ്വന്തമായിട്ട് പൈസ ഉണ്ടായിട്ട്. നമുക്ക് ഇവിടെ രണ്ട് സൈൻ ബോർഡും കാര്യങ്ങളൊക്കെ കൊടുക്കണം. കാരണം എന്താന്ന് വെച്ചാല് ഇതിലൂടെയാണ് പാർക്കിംഗ് എന്ന് അറിയത്തില്ലല്ലോ, അതിപ്പോ കാണത്തില്ല. അവിടെ നിന്ന് വരുമ്പോ നിങ്ങൾ കണ്ടില്ല, ഒന്നും കണ്ടില്ല. നമ്മളിത് ഇപ്പൊ ഇതിലൂടെ ഇങ്ങനെ എടുത്ത് ഇവിടെ ഒരു സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ വരും. ഇവിടെ നിന്ന് ഇങ്ങനെ പോയി ഇവിടെ നിന്ന് റൈറ്റ് എടുത്ത് കണ്ട ഫുള്ള് ഏരോ കണ്ട, ഈ ഏരോ അനുസരിച്ച് നമ്മൾ പോയിട്ട് വണ്ടി ഇവിടെ നമുക്ക് പാർക്ക് ചെയ്യാം. മനസ്സിലായാ? അതെ, ഇവിടെ നിന്ന് ഇങ്ങനെ പാർക്ക് ചെയ്യാം. അടാ, ഇവിടെ നമുക്ക് പാർക്ക് ചെയ്യാം. അത് നമ്മൾ നേരെ എടുത്ത് ഇങ്ങനെ പോവാം. ഏത്? ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ നടന്നു വരും. ഓക്കെ, നടന്ന് വന്നിട്ട് ഞാൻ കാണിച്ചുതരാവേ. ഇവിടെ നിന്ന് ഇങ്ങനെ പോയി നമ്മൾ ഇവിടൊക്കെ മറ്റേ ഏരോസ് വെക്കും. നമ്മൾ പോണ്ട റൂട്ട് മാപ്പ് ഇല്ലേ, നമ്മൾ മാപ്പടക്കം പത്രം അടിച്ച് കൊടുക്കും. പിന്നെ അതുമാതിരി തന്നെ ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് വെച്ച്, അവിടെ ഒരു ബസ് സ്റ്റോപ്പ് വെച്ച്, ഇവിടെ നിന്ന് പോകുമ്പോ അതായത് അവിടെ ഇറങ്ങും, അവിടെ നിന്ന് വരുമ്പോ ഇവിടെ ഇറങ്ങും. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ എൻട്രൻസ് ഈ ഭാഗത്തായിട്ടാണ് വന്നേക്കണത്. എടാ ചിഞ്ചാനെ, നീ കണ്ടതല്ലേ? നീ എന്തായാലും ഇവിടെ കുറച്ചു നേരം ഇരിക്കി, ഞാനൊന്ന് പെട്ടെന്ന് കാണിച്ചു കൊടുത്തിട്ട് വരാം. അപ്പൊ ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കണത്. ഇവിടെ നോൻട്രിയാണ്, സ്റ്റോപ്പ് ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്. പിന്നെ അതുമാതിരി തന്നെ ഇവിടെ ഒരു CCTV വെച്ചിട്ടുണ്ട്. പിന്നെ അതുമാതിരി തന്നെ നമ്മൾ കുതിര റൈഡ് ഇടുന്നുണ്ട്, അതായത് ഹോഴ്സിന്റെ ഒരു സഫാരി ഇടുന്നുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങനെയാന്ന്. പിന്നെ ഇതിലൂടെ നമ്മൾ കടക്കുന്നു, പിന്നെ നമ്മൾ ഇങ്ങനെ പോണു. കണ്ടില്ലേ, ഇങ്ങനെയാണ് നമ്മുടെ എൻട്രൻസ് വരുന്നത്. നമുക്ക് ഇവിടെ ഇരിക്കാം, ഇപ്പുറത്തിരിക്കാം, ഇപ്പുറത്തിരിക്കാം. കണ്ട ഇവിടെ കുറെ സ്ഥലത്തൊക്കെ ഇരിക്കാം, നല്ല അടിപൊളി മരങ്ങളും തണലൊക്കെ ഇല്ലേ. അതുമാതിരി തന്നെ ഇവിടെ നിന്നാണ് എൻട്രൻസ്, കണ്ടില്ലേ, അവിടെ നിന്ന് എക്സിറ്റും. ഓക്കെ, ഇതിലൂടെ ഇങ്ങനെ പോയി ഇവിടെയാണ് നമ്മൾ ഇനി സൂവിന്റെ വർക്ക് തുടങ്ങാൻ പോണത്. ഇവിടെ നിന്ന് ചുറ്റും ഒരു വലിയ ഒരു സാധനം പണിതിട്ട് നമ്മൾ അതിന്റെ ഉള്ളിൽ കുറെ മരങ്ങളും കുറെ സാധനങ്ങളും ഗ്രില്ലും കാര്യങ്ങളൊക്കെ വെച്ച് ഒരു റൂം ഇങ്ങനെ കരം തിരിച്ചിട്ടായിരിക്കും എല്ലാ മൃഗങ്ങളും നമ്മൾ കൊണ്ടുവരും. അപ്പൊ എന്തൊക്കെ മൃഗങ്ങൾ കൊണ്ടുവരണം എന്ന് നിങ്ങൾ എന്ത് ചെയ്യാ, ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് ഇടാം എന്തൊക്കെ കൊണ്ടുവരണം. അപ്പൊ നിങ്ങളുടെ പേര് നമ്മൾ എന്ത് ചെയ്യും, ഈ കാണുന്ന സൂവിന്റെ മുമ്പിൽ നിങ്ങളുടെ പേര് നമ്മൾ കൊടുക്കും. ഓക്കെ, അപ്പൊ നിങ്ങളുടെ പേരുള്ള സൂ ആയിരിക്കും. എങ്ങനെയുണ്ട് സംഭവം, വെറൈറ്റി അല്ലേ? അപ്പൊ എല്ലാവരും ഇപ്പോഴത്തെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ട് നല്ല അടിപൊളി ആനിമൽസിനെ കൊണ്ടുവരേണ്ട വെറൈറ്റി ആനിമൽസിനെ കമന്റ് ചെയ്യാം. അപ്പൊ ഓക്കെ, ഇവിടെ വലിയൊരു സംഭവം നമ്മൾ പണിയും. അന്നേരം നമ്മൾ ഇപ്പൊ കണ്ടു കഴിഞ്ഞാല് നേരെ ഇങ്ങനെ വന്ന് ഇങ്ങനെ പോയി നമ്മൾ ഇതിലൂടെ പോയി ഇങ്ങനെ നമ്മൾ എക്സിറ്റ് അടിക്കാം. അങ്ങനെ സംഭവം വിഷയല്ലേ? എടാ ചിഞ്ചാൻ, നമുക്ക് പോയാലോ? എടാ വണ്ടി കയറി, എന്തായാലും നമുക്ക് ഇവിടുന്ന് പോവാം. വെറൈറ്റി അല്ലേ സംഭവം, അടിപൊളിയല്ലേ? നമ്മുടെ കുതിരയുടെ സഫാരി വരുന്നത്, കുതിരയാണ് നമ്മള് ആള് കുതിരയുടെ മേത്ത് കയറി കഴിഞ്ഞാല് ഇതിലൂടെയാണ് കുതിരയുടെ സഫാരി വരുന്നത്. ഇവിടെ ബോർഡ് കണ്ട, ഇതിലൂടെ മല കയറി ഇങ്ങനെ പോകും കുതിര റൈഡ്, അതായത് കുതിര സഫാരി. സംഭവം അടിപൊളിയല്ലേ? അതൊക്കെ എല്ലാവർക്കും ട്രൈ ചെയ്യാടാ. ഇവിടെ കുറെ മുയലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും ഇനി പോകേണ്ടത് സാൻഡിയിലാണ്. സാൻഡിയിൽ ഏത് ഭാഗത്തിനാവോ, ഈ ഭാഗത്തായിട്ട് വരാനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. നമ്മുടെ ലെസ്റ്റർ വിളിച്ച് നമുക്ക് ഈ ഡീല് ഡീലാക്കി തന്നത്. ലെസ്റ്ററിന് അറിയത്തില്ല, നമ്മൾ ഇല്ലീഗൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ലെസ്റ്ററിനാണ് അയച്ചു കൊടുക്കാറ്. നമ്മള് റോബിലടിക്കുന്ന ഗോൾഡും ബ്ലാക്ക് മണിയും ഡയമണ്ട്സും ജ്വല്ലറിയും ഒക്കെ, മനസ്സിലായ? അപ്പൊ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. ഈ വണ്ടി വിളിച്ചത് ഏറ്റവും നല്ല യൂസ്ഫുൾ ആയിട്ടാ. എനിക്ക് തോന്നുന്നത് സിറ്റിയിൽ ഈ മൂന്ന് വണ്ടി മാത്രം ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഓക്കെ, നമ്മളപ്പോ ഓൾമോസ്റ്റ് ഫാമിന്റെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഒരു വട്ടം വന്നിട്ടുണ്ട്, നമ്മൾ ഫോറസ്റ്റ് എക്സ്പ്ലോർ ചെയ്തിട്ട് കറങ്ങി ചുറ്റി കറങ്ങി വന്നിട്ട് നേരെ ഫാമിലോട്ട് കയറിയത്. ഇവിടെ ഫുൾ ഫാം ഏരിയ ആണ്. നമ്മളപ്പോ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ വീഡിയോ ഞാൻ അവസാനം കാട് കൊടുത്തേക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ എവിടെ ആടാ, എടാ നമ്മുടെ ഗൂഗിൾ മാപ്പ് യുവർ ഡെസ്റ്റിനേഷൻ ഇവിടെ ഇങ്ങനെ ഇടാ എന്റെ എടാ ദേ ഒരു ഇവിടെ ബോധമില്ലാണ്ട് കിടക്കുന്നത്. ഇതാരടാ ബോധമില്ലാണ്ട് കിടക്കണത്? ഓക്കെ, ഇവിടെയാണ് സ്ഥലം. ഓക്കെ, സെറ്റ് 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 സെറ്റ്. എടാ ഇവിടെ കുറെ ഗ്യാസ് ടാങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും വണ്ടി എന്തായാലും ഇപ്പൊ ഇവിടെ തലക്കാല നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം. ബാ 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 ചിഞ്ചാനെ, ഇറങ്ങി ഇറങ്ങി ഇറങ്ങി. ഓ, നമുക്ക് ഇനി ഇവിടെ നിന്ന് മൃഗങ്ങളൊക്കെ വന്ന് കയറ്റി കൊണ്ടു പോണം നമുക്ക്. ഓക്കെ, എടാ നമ്മളതേ വിളിക്കണോ? എടാ ഇവിടെ എന്ത് പറ്റിയടാ? എടേ ഹലോ ചേട്ടാ, കുടിച്ചിട്ടുണ്ടാ? ഞാൻ വെച്ച് കുടിച്ച് ബോധമില്ലാണ്ട് കടിക്കു വന്ന്. അവിടെ നമ്മളത് ഒരുത്തട ആട്ടി വിളിക്കുന്നുണ്ട് കേട്ടാ. ഇവനക്ക് എന്തൊരു പേടിയാണ്. ഇയാള് നമ്മളെ ഫസ്റ്റ് ടൈം എന്നെ വിളിക്കുന്നുണ്ട്, എന്തുവാ നോക്കട്ടെ. ചേട്ടാ എന്തുവാണ്, ഇവിടെ ഒന്നുമില്ലല്ലോ ഇതിന്. ഇവിടെ ഒന്നുമില്ലാന്നാണ് ചേട്ടാ ഞാൻ കാണിച്ചത്, കണ്ടില്ലേ ഇങ്ങനെ ഇങ്ങോട്ട് വരണ്ട ഇങ്ങോട്ട് വരണ്ടാന്ന്. എന്റെ പൊന്ന് ചേട്ടാ.
ചേട്ടന് ഞാനിന്ന് ഇയാള് ഈ വരനെ വിളിക്കണതാണ് പോണതാണ് കാണിക്കുന്നത്. ചേട്ടാ ഇത് എന്തുവാണ് ചേട്ടാ ഈ സാധനം? ഇത് മോനെ ആടിഞ്ഞു കൊടുക്കുന്ന പ്ലാവലിയാണ് മോനെ. ആ ഓക്കെ 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 ഗൈസ്, അപ്പൊ ആടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. എടാ ഇതെന്തുവാടാ ഇവിടെ കരടിയുടെ സെക്ഷൻ? ഓ എന്റെ അളിയ ഗൈസ്, ഇവിടെ ഫുള്ള് കരടികളാ കേട്ടാ. ഓ ദേ ഇവിടെ ഒരുത്തന്റെ ഫോട്ടോ ഒക്കെ എടുക്കുന്നു. എടാ പല ടൈപ്പ് കളറുള്ള കരടികളുണ്ട് കേട്ടാ. മോനെ ഇവിടെ വൃത്തി വൃത്തിയാക്കുന്ന ചേട്ടനാന്നുണ്ട്. ചേട്ടാ ഇതെന്താണ് ചേട്ടാ പല കളറിലുള്ള കരടികള്? അത് മോനി സംഭവം എന്താണെന്ന് വെച്ചാല് ആഫ്രിക്ക, ലണ്ടൻ, അമേരിക്ക, USA, പിന്നെ കേരള, അവിടത്തൊക്കെ കരടികളാണ് മോനെ. ആ ഓക്കെ 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 ഓക്കെ. അപ്പൊ പല സ്ഥലത്തെ കരടികളുണ്ട്, അതാണ് അപ്പൊ ആ കളറുകള്. നമുക്ക് എന്തായാലും ഒരു 5 കരടി, കറുപ്പ കരടി, കാപ്പി കരടി, ലൈറ്റ് കാപ്പി കരടി, പിന്നെ ഈ കരടി, 3 കളറുള്ളല്ലേ. അപ്പൊ 3 കളറ് മതി നമുക്ക്. 3 ആ ഒരു 6 കരടി നമുക്ക് കൊണ്ടുപോവാ എന്തായാലും. ഇവിടെ എവിടെന്തോ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. എന്തോ കുറെ മൃഗങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ ഇവിടുത്തെ. പക്ഷെ നമ്മള് നേരത്തെ വരണായിരുന്നു കേട്ടോ. എന്റെ അളിയാടെ അപ്പുറത്ത് ഓറഞ്ച് ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എടെ ഇപ്പറത്ത് പശുക്കളാ, എടാ സൂവില് പശുക്കളാ. നമ്മള് കഴിഞ്ഞ ദിവസം ഒരു സൂവില് പോയപ്പോഴും അവിടെയും കണ്ടായിരുന്നു പശുക്കള്. ഇതെന്തോ വെറൈറ്റി പശുക്കളാട്ടോ, സാധാരണ പശുക്കളല്ല, വിദേശത്തുള്ള പശുക്കളാണ്. നിങ്ങളപ്പ ആ സൂവിന്റെ വീഡിയോ അവസാനം കാണാൻ ഞാൻ കാട് കൊടുത്തേക്കാം. ഓക്കെ, 1, 2, 3, 4 ടൈപ്പ് പശുക്കൾ കേട്ടോ. ഇത് ഏതാണ് വേറൊരു പശു ഇതിന്റെ ഉള്ളില്? ഇതാരുടെ മൈക്കിൾ ജാക്സനാ, മുടിയൊക്കെ നോക്കാൻ പറ്റ. ഏതവിടെ പണിയെടുക്കുന്ന ഒരുത്തനാണ് അവന്റെ ജാട കണ്ട ഇത്. ഓക്കെ 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 ഓക്കെ, ഇവിടെ ഓരോ ആൾക്കാരുണ്ട് കേട്ടാ. എനിക്ക് തോന്നുന്നത് ഇതിനൊക്കെ മേടിക്കാൻ വന്നതാണ്. ഇതൊക്കെ വിറ്റുപോയി കേട്ടാ, ഇതൊക്കെ വിറ്റുപോയതാണ്. ഫ്രണ്ടിലുള്ളത് വിൽക്കാനുള്ളതാണ്. അപ്പൊ നമുക്ക് എന്തായാലും അത് മേടിക്കാം. അതുമാതിരി തന്നെ ഓക്കെ, ഇവിടെ കുറുക്കനുണ്ട് കേട്ടാ. എന്റെ അളിയ, ഇവിടെ 2 കുറുക്കൻ ഇവിടെ കിടക്കുന്ന ചാവാറായിരുന്നുണ്ട്. പാവം 2 കുറുക്കൻ ഇവിടെ ഉണ്ട്, 2 വലിയ കുറുക്കൻ. മോനെ ഇവിടെ ഒച്ചയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടാ. അപ്പൊ നമുക്ക് എന്തായാലും കുറുക്കൻ്റെ കട, ഈ കുറുക്കനൊക്കെ വിറ്റുപോയി. ആൾക്കാർ നിൽക്കുന്നുണ്ട്, മുതലാളിമാരാണ്. എന്റെ അളിയ, ഇത് ടൂറിസ്റ്റ്, ടൂറിസ്റ്റ് ആള്. അതായത് ഏതാണ് ഈ താടിക്കാരൻ? ഹലോ ചേട്ടൻ, താടി വെച്ച ചേട്ടാ കേക്കാവോ? എനിക്ക് കുറച്ച് കുറച്ച് പോലും അറിയൂല. കണ്ടാലും അറിയവനെ, ഏതോ ഒരു മലയാളിയാണ്. താടി വെച്ച കോട്ട് വെച്ച മലയാളി അല്ലേ? അപ്പൊ നമുക്ക് എന്തായാലും, ഓ എടാ അതെ കുറെ പട്ടിക്കുട്ടികള്, എടാ ഇത് മറ്റേ പൂടില പഗ്ഗ അങ്ങനെ എന്തോ പേരുള്ള പട്ടികളല്ലേ ആളിയ. അപ്പൊ നമുക്ക് എന്തായാലും, ഓ സെറ്റ് സെറ്റ് ഈ പട്ടികളെ മേടിക്കാം. ഇത് ഭയങ്കര റേറ്റ് കൂടിയ പട്ടിയാണ്. എടാ ഒരു പട്ടിയാണ് കുറുക്കൻ കൊന്നിട്ടാ, തീറ്റയാക്കിന്നോണ്ട് ഒരു പട്ടി. ആ കുറുക്കൻ തിന്ന പട്ടിന്റെ പാവടാ. ടേബിൾ ഫാൻ ഒക്കെ, മൃഗങ്ങൾക്ക് ടേബിൾ ഫാൻ ഒക്കെയാ ആളിയ, അത് കൊള്ളാലോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത സ്ഥലത്തോട്ട് പോവാം. ഗൈസ് ഇതെന്താണ്? എടാ നമ്മളെ സിറ്റിയില് 3 വണ്ടികളോന്നല്ലേ വിചാരിച്ചത്. എടാ ഇത് എടേ വേറെ പട്ടികള്. ഓ എടൈ എടാ ഈ പട്ടി നമുക്ക് എങ്ങനെയല്ലേ മേടിക്കണടാ. എടാ ഈ പട്ടിയൊക്കെ സെയിലായി നോണ്ടറാ ആളിയ. നമുക്കൊരു പട്ടിനെ മോഷ്ടിച്ചാലോ? നിങ്ങൾ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കമന്റ് ചെയ്യട്ടാ, വണ്ടി പട്ടിനെ മോഷ്ടിക്കണോന്ന്. എന്താണ് ചേട്ടാ കുറെ നേരമല്ലേ കൈ കാണിച്ച് വിളിക്കുന്നത്? നമ്മളെ ഫ്രീ സർവീസ് ഉണ്ട്, പൈസ ഒന്നും വേണ്ട, മൃഗങ്ങളെ വീട്ടിലാക്കി തരും. അയ്യോ എടാ നമ്മളപ്പൊ 10 ലക്ഷം രൂപ കൊടുത്ത് മേടിച്ച നമ്മളെ ഒമിനി അമ്മ വെറുതെ ആയിട്ട് ഫ്രീ ആയിട്ട് കൊണ്ടാക്കി തരുന്നു. പറഞ്ഞില്ല സിമിയോൻ ഇങ്ങനത്തെ വണ്ടികൾ കുറെ പേര് മേടിച്ചുണ്ടോയെന്ന്. ആരും നമ്മളെ ചതിച്ചതാണ്, ാണ് അടിയുടെ എന്തോര വണ്ടിയാണ് ഇവിടെ. എടാ ഇപ്പുറത്ത് എന്തിനോ ഉണ്ടല്ല, ഇവിടെ എന്തുവാണ്? ഇവിടെ ഒന്നുമില്ല കേട്ടാ, ഇവിടെ ഒന്നുമില്ല. ഇവിടെ എന്തായാലും സ്പീക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട് അനൗൺസ് ചെയ്യാനായിട്ട്. അപ്പൊ ഇയാളുടെ അടുത്ത് ചോദിച്ചു നോക്കാം നമുക്ക് സാധനം. ഹലോ മുതലാളിയാണോ? സോറി പറയൂ സാറെ, എന്തുപറ്റി? അതാരാണ്? ചെറിയ മുതലാളി സാറേ. സംഭവം നമ്മള് കൊടുക്കുന്നുണ്ട് എല്ലാ മൃഗങ്ങളും, റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും പറഞ്ഞുതരാം. നിങ്ങൾ എന്താണ് മേടിക്കാൻ ഉദ്ദേശിക്കുന്നത്? ചേട്ടാ നമ്മൾ എന്തായാലും പാർട്ടി 2 ആയിട്ട് നമ്മള് മേടിക്കാൻ പോണത് എല്ലാ മൃഗങ്ങളെ. ചേട്ടാ പിന്നെ പാർട്ടി 2 എന്തൊക്കെ മൃഗങ്ങൾ വരും? നമ്മള് കൊറേ മൃഗങ്ങൾ വരും ചേട്ടാ, ഡൈനോസോർ വരും, പിന്നെ അതുമാതിരി തന്നെ മറ്റേ ഐസ് ഏജിയത പുലി, പിന്നെ ആന വരും, ഒടകം വരും, കുറെ സാധനങ്ങള്, ആട്, മറ്റേ കൊമ്പുള്ള ആടില്ലേ മുട്ടനാട്, അങ്ങനത്തെ സാധനങ്ങള്, കുറെ മാൻ, കുറെ സാധനങ്ങളൊക്കെ വരുന്നുണ്ട് നമ്മള് കൊണ്ടുവരുന്നുണ്ട്. നമ്മളെന്തായാലും പാർട്ട് 2 വരാവേ ചേട്ടാ. ആ ഓക്കെ ബ്രോ സാറേ, ബൈ ബൈ. ഗൈസ് അപ്പൊ എന്തായാലും നമുക്ക് എന്തായാലും ആ സാധനം എന്തായാലും മേടിക്കണം. ഓക്കെ, അപ്പൊ എന്തായാലും നാളെ കുറെ ടൈപ്പ് ഓഫ് സാധനങ്ങൾ വരുന്നതാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. അപ്പൊ നാളെ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ഒരു വലിയ പർച്ചേസും കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് അടുത്ത ദിവസം നമുക്ക് നമ്മുടെ സൂവിന്റെ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, എന്നിട്ട് നമുക്കൊരു ഫൈനലായിട്ട് നമുക്കൊരു സംഭവം സെറ്റ് ആക്കിയിട്ട് പുതിയൊരു വീഡിയോ ഫൈനലായിട്ട് ചെയ്യാം. എന്ത് സൂ അങ്ങോട്ട് മൊത്തം അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാം, നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുവന്ന് എന്തൊക്കെ ചെയ്തു അതങ്ങനെ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളെ സീരീസും കാര്യങ്ങളൊക്കെ കാണാൻ ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്കും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം. ഓക്കെ, ആ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് നമ്മുടെ വീഡിയോസ് നിങ്ങളുടെ ഫോണിലോട്ട് വരും. ഓക്കെ സെറ്റ് അല്ലേ? എടാ നമ്മള് ഇന്ന് വന്നത് ലേറ്റ് ആയടാ. അതെന്താ പറ്റി ഫ്രാങ്ക്ലിനെ?
എടാ ഇന്ന് കൊറേ മൃഗങ്ങളൊക്കെ പോയടാ, നമുക്ക് എന്തായാലും പാർട്ടി ടൂല് വരാടാ. അപ്പൊ നേരത്തെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൊറേ കൊറേ മൃഗങ്ങളെ മേടിക്കാം. അപ്പൊ നമ്മൾ എന്തായാലും ഈ ചെറിയൊരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്നെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ എന്തായാലും വീഡിയോ ലൈക്കും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ടാക്കാം. നമ്മൾ എന്തായാലും റോഡ് ടു 14 ആണ്, 40 നമ്മൾ അടിക്കാറായിട്ടുണ്ട്. ജസ്റ്റ് 5K സബ്സ്ക്രൈബേഴ്സ് കൂടെ മതി. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, എല്ലാവരും 5K സബ്സ്ക്രൈബ് ചെയ്യുക. പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് 5K ആക്കുക. ഓക്കെ, അത് മതി. നല്ല നല്ല കണ്ടന്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് കമന്റ് ഇടുക, മെസ്സേജ് അയക്കുക, നമ്മൾ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ തന്നെ ആയിരിക്കും. ഓക്കെ, പുതിയൊരു കിടക്കാച്ച വീഡിയോ കാണുമായിരിക്കും. ബൈ ഗായ്സ്.